Hi, this is Pramila. I'm so happy to welcome you to EQ IQ Talks. നമ്മുടെ ഇന്നത്തെ ടോക്ക് ഒരു ആശയത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു ചിന്ത ഷെയർ ചെയ്യാനാണ് ഇന്നത്തെ ദിവസം ഞാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ ബൈബിളിലെ സോളമന്റെ ഉത്തമ ഗീതത്തിലെ ഏതാനും വാക്യങ്ങൾ വായിച്ചുകൊണ്ട് ആരംഭിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്താണ് ഇതിൽ പറയുന്നതെന്ന് നോക്കാം. വളരെ മനോഹരമായിട്ടുള്ള, നമ്മളെ വളരെയധികം മനസ്സിനെയും ഹൃദയത്തെയും ജീവിതത്തെയും ഒക്കെ ഇങ്ങനെ വളരെ ഊഷ്മളമാക്കുന്ന ചില കാര്യങ്ങളാണ്. നോക്കാം. 7-ാം അധ്യായത്തിലെയാണ് വാക്യങ്ങൾ വായിക്കുന്നത്. അതിൽ ആദ്യം മണവാളൻ പറയുന്ന മണവാട്ടിയെക്കുറിച്ചുള്ള, അവരുടെ സൗന്ദര്യത്തെക്കുറിച്ചുള്ള ഒരു വർണ്ണനയാണ്. രാജകുമാരി, പാതുകമണിഞ്ഞ നിന്റെ പാദങ്ങൾ എത്ര മനോഹരം! സമർത്ഥനായ ശില്പി തീർത്ത കോമളമായ രത്നഭൂഷണം പോലെയാണ് നിന്റെ നിതംബം. സുരഭിലമായ വീഞ്ഞൊഴിയാത്ത വൃത്തമൊത്ത പാനപാത്രമാണ് നിന്റെ നാഭി. ലില്ലിപ്പൂക്കൾ അതിരിട്ട ഗോതമ്പു കൂനയാണ് നിന്റെ ഉദരം. ഇരട്ട പിറന്ന മാൻകുട്ടികളെ പോലെയാണ് നിന്റെ സ്തനങ്ങൾ. ദന്തനിർമ്മിതമായ ഗോപുരം പോലെയാണ് നിന്റെ കഴുത്ത്. ഹെഷ്ബോണിലെ ഭദ്രബീൻ കവാടത്തിനരികിലുള്ള കുളങ്ങൾ പോലെയാണ് നിന്റെ നയനങ്ങൾ. ദമാസ്കസിലേക്ക് നോക്കി നിൽക്കുന്ന ലബനോൺ ഗോപുരം പോലെയാണ് നിന്റെ നാസിക. ഇത് ഞാൻ ഫുള്ളും വായിക്കുന്നില്ല. ഇതിൽ കുറച്ചും കൂടെ മണവാളൻ ആ ബ്യൂട്ടി പറയുന്നുണ്ട്. മണവാട്ടിയുടെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡും ഒരു ജീവിതം അവർ ജീവിക്കുന്ന ഒരു ചെറിയ സിറ്റുവേഷനാണ് ഇവിടെ ഒരു മറുപടിയായിട്ട് മണവാട്ടി പറയുന്നത്. എന്താണെന്ന് നോക്കാം. ഞാൻ എൻ്റെ പ്രിയന്റേതാണ്, അവൻ എന്നെയാണ് കാംക്ഷിക്കുന്നത്. എൻ്റെ പ്രിയനെ വരൂ, നമുക്ക് വയലിലേക്ക് പോകാം, ഗ്രാമത്തിൽ ഉറങ്ങാം. രാവിലെ നമുക്ക് മുന്തിരിത്തോട്ടത്തിലേക്ക് പോകാം, മുന്തിരി മൊട്ടിട്ടോ എന്ന് നോക്കാം, മുന്തിരിപ്പൂക്കൾ വിടർന്നോ എന്ന് നോക്കാം, മാതളനാരകം പൂവിട്ടോ എന്ന് അന്വേഷിക്കാം. അവിടെ വെച്ച് നിനക്ക് ഞാൻ എൻ്റെ പ്രേമം പകരാം. എത്ര മനോഹരമായ വാക്യങ്ങളായിരുന്നു അതല്ലേ. ഭയങ്കര സ്വീറ്റ് മെലഡി ആയിട്ടുള്ള, ഭയങ്കര ഒരു റൊമാൻസ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ആ ഒരു ഷെയറിങ് കണ്ടു. ഒരാൾ ഒരാളെ ബ്യൂട്ടീനെ പറ്റി പറയുന്നു, മണവാളൻ മണവാട്ടിന്റെ ബ്യൂട്ടീനെ പറ്റി പറയുന്നു. മണവാട്ടിയാണെങ്കിൽ ഒരു ജീവിതം ആരംഭിക്കാനായിട്ടുള്ള ആ ഒരു സ്വപ്നത്തിലാണ്. ഒരു സ്നേഹം പങ്കുവയ്ക്കുന്ന സ്ത്രീയുടെയും പുരുഷന്റെയും റിലേഷൻഷിപ്പിന് വേറെ ഒരു റിലേഷൻഷിപ്പും ആയിട്ട് നമുക്ക് ഇമാജിൻ ചെയ്യാനേ പറ്റില്ല. കാരണം അവിടെ ഒരു വല്ലാത്ത ഓപ്പൺനെസ് ഉണ്ട്, ഒരു സ്വീറ്റ്നെസ് ഉണ്ട്, കാം കൂൾ, പിന്നെ ഒരു റൊമാൻസ്. ആ ഒരു റൊമാൻസ് എന്നുള്ളത് തന്നെ വളരെയധികം മനുഷ്യനെ മറ്റുള്ള എല്ലാ ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു. അല്ലെങ്കിൽ ഒരു എന്താ പറയുക, അവിടെ ഒരു ഫിസിക്കൽ മെന്റലി ഉള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു വല്ലാത്തൊരു റിലേഷൻഷിപ്പ് തന്നെയാണ്. സത്യത്തിൽ എന്തിനാണ് ഇങ്ങനൊരു റിലേഷൻഷിപ്പ് എന്നുള്ളത് തന്നെ നമ്മൾ ആലോചിക്കുമ്പോൾ, ഒരു കൂട്ട്, ഒരു കമ്പാനിയൻഷിപ്പ് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ ഇതുപോലെയുള്ളതല്ല, അത് വളരെ ഓപ്പണാണ്, എന്തും തുറന്ന് പറയാനും വിശ്വസിക്കാനൊക്കെ പറ്റുന്ന മറ്റൊരു തലമാണ്. പക്ഷെ അവിടെ ഒരു റൊമാൻസിന് യാതൊരു ചാൻസും ഇല്ല. ഇനി അങ്ങനെ ആയാൽ അതിനെ ഫ്രണ്ട്ഷിപ്പ് എന്ന് നമുക്ക് വിളിക്കാനും പറ്റില്ല. അപ്പം എല്ലാവരും ജീവിതത്തിൽ ഒരു കൂട്ട് നമുക്ക് എപ്പോഴും ആവശ്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് ഓർമ്മ വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ മുമ്പ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന നമ്മുടെ ജീവിതത്തിനോടും ഇന്നുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡും, എസ്പെഷ്യലി ഞാൻ എൻ്റെ കാര്യം പറയുന്നത്, എനിക്ക് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. വളരെയധികം ഞാൻ പോസിറ്റീവ് ആയിട്ടുണ്ട് എന്നാണ് എനിക്ക് എന്നെ ജഡ്ജ് ചെയ്യുമ്പോൾ തോന്നുന്നത്. ഈ റീസെൻ്റ്ലി നമ്മൾ ന്യൂസിലൊക്കെ കണ്ടു, ഒരു മിസ്റ്റർ വർഗീസ് ആൻഡ് അശ്വതി, കൊച്ചിയിലുള്ള ആളാണ് വർഗീസ്, 73 വയസ്സൊക്കെ ആയിട്ടുണ്ട്. അശ്വതിക്കും അത്യാവശ്യം പ്രായമായിട്ടുണ്ട്, ഒരു 68 വയസ്സൊക്കെ ആയിട്ടുണ്ട്. ഇവർ തമ്മിൽ രണ്ടുപേരും വിവാഹം കഴിച്ചു. അത് വലിയൊരു ന്യൂസായിട്ട് നമ്മൾ ന്യൂസ് ചാനലിൽ വരെയൊക്കെ അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു, ആ വ്യക്തിയെ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പം അദ്ദേഹത്തിൻ്റെ മക്കളാണ് അതിനെ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്തതെന്നൊക്കെ പറയുന്നു. സത്യത്തിൽ നമ്മളിങ്ങനെ ഒരു ന്യൂസ് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ സാധാരണ ജനങ്ങളുടെ ഇടയിലുള്ള ഒരു തോട്ട് എന്താണെന്ന് വെച്ചാൽ,
ഇത്രയും പ്രായമായിട്ട് അതായത് ഒരു 70+ എന്നാകിൽ നമ്മുടെ കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കുക എന്നൊക്കെ പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതേ മരണത്തിന് തയ്യാറെടുത്തിരിക്കുന്ന ഒരു ടൈമാണ്. ആ ഒരു സമയത്ത് അദ്ദേഹം ഒരു വിവാഹം കഴിക്കുക എന്ന് പറയുമ്പോൾ ഒരു വിഭാഗം അതിനെ വളരെ സപ്പോർട്ട് ചെയ്യും, ഒരു വിഭാഗം ഒട്ടും സപ്പോർട്ട് ചെയ്യില്ല, ഒരു വിഭാഗം എന്തെങ്കിലും ആയിക്കോട്ടെ എന്നുള്ളതിൽ നിൽക്കും അല്ലെ. ഇവിടെ ഒരു പുരുഷനാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് മാരേജോ ഒരു വിഡോ വിഡോവർ അല്ലെങ്കിൽ ഡിവോഴ്സി, ഇവർക്കൊക്കെ ഒരു സെക്കൻഡ് ചാൻസ് അല്ലെങ്കിൽ ഒരു തേർഡ് ചാൻസ് എന്ന് ഇതിൽ നിൽക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. ഇവിടെ ശരിക്ക് എന്തിനായിരിക്കും ഈ വർഗീസ് അശ്വതി കല്യാണം കഴിച്ചതെന്ന് ചോദിക്കുമ്പോൾ തന്നെ അദ്ദേഹം പറയുന്നത് ഒരു കമ്പാനിയൻഷിപ്പാണ്, ഒരു കമ്പനി ജീവിതത്തിൽ വേണം. കൊറോണ വന്ന് അദ്ദേഹം വളരെയധികം വിഷമിച്ച് ഒറ്റപ്പെട്ടപ്പോഴാണ് ആ രണ്ടാമതൊരാള് കൂടെ വേണം എന്ന ആ തോട്ട് അദ്ദേഹത്തിന് വരുന്നത്. ഇനി അവരുടെയുള്ള ജീവിതം വളരെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം അവർ മനസ്സറിഞ്ഞ്, അവർ പ്രായം മനസ്സിലാക്കി, അവരുടെ ജീവിതത്തിൽ എന്താണ് അവർ നീഡ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ് അവർ പുതിയ ജീവിതത്തിലേക്ക് വരുന്നത്. അത് തീർച്ചയായിട്ടും ഒരു വല്ലാത്ത ആറ്റിറ്റ്യൂഡാണ്, നല്ല ആറ്റിറ്റ്യൂഡ് വേണമെന്താനും ഭയങ്കരമായിട്ടുള്ള ഡിഫറെൻ്റ് എക്സ്പീരിയൻസുമായിരിക്കും. അപ്പം ഇതിനെ സമൂഹം എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ള ഒരു വലിയൊരു ചർച്ചയുണ്ട്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, എന്നെ പോലെ തന്നെ ഒരുപാട് പേര് പ്രായം കുറേയായി, പാർട്ട്ണർ ഇല്ല, ഒറ്റപ്പെട്ട് ജീവിക്കുന്നവർക്ക് ഉള്ളിൽ ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരിക്കും ഒരു കമ്പനി വേണമെന്ന്. അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് ഞങ്ങളൊരു മാതൃക, ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്നാണ് അദ്ദേഹത്തിനോട് ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്ന പോലെ ചോദിക്കുമ്പോൾ പറയുന്നത്. അത് ശരിയല്ലേ? തീർച്ചയായിട്ടും ശരിയാണ്. ഈ ഭൂമിയിൽ നമുക്ക് ജീവിതം വളരെ ഷോർട്ടാണ്. ഇനി അവർ രണ്ടുപേരും എത്ര കാലം ജീവിച്ചിരിക്കുന്നു ഒന്നും അവർക്കറിയില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം എന്ന് പറയുന്നത് ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. നമുക്ക് ചെറുപ്പക്കാരായാലും എത്ര ജീവിതം നമുക്ക് മുന്നോട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. ആ ഒരു ഷോർട്ട് പീരിയഡിൽ ഒരു കമ്പനി വേണം മുന്നോട്ട് ജീവിക്കാൻ, എനിക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാനും, എല്ലാത്തിലും ഒരു ഫ്രണ്ട് പോലെ ഒരാൾ വേണമെന്നൊരു വ്യക്തി ആഗ്രഹിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷേ നമ്മുടെ സൊസൈറ്റിയുടെ ഒരു സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് ഇനിയും മാറേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഭൂരിഭാഗം ആളുകളിലും ഒരു നെഗറ്റീവായിട്ടുള്ളൊരു തോട്ട് നിലനിൽക്കുന്നുണ്ട്, അതായത് അതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഒരു പുരുഷനാണ് വിവാഹം കഴിക്കാനായിട്ടുള്ള ഒരു ആഗ്രഹത്തിൽ നിൽക്കുന്നത് വെച്ചാൽ, അത് എത്ര പ്രായത്തീറ്റാലും ഏത് സമയത്തായാലും സൊസൈറ്റി ഒന്ന് കണ്ണടച്ചു കൊടുക്കും. അതായത് അത് ഓക്കെ, ഒരു മെയിൽ ഡോമിനേറ്റ് സൊസൈറ്റി ആയതുകൊണ്ട് ഒരു പുരുഷന് ഒരു സ്ത്രീ വേണം പാചകം ചെയ്യാനായാലും എല്ലാ കാര്യങ്ങൾക്കും ഒരു ആണിനൊരു തുണ വേണം. നേരെ തിരിച്ച് ഒരു സ്ത്രീയുടെ കാര്യത്തിലാണെങ്കിൽ യാതൊരു ഇതും അതിലില്ല. അതായത് സൊസൈറ്റി ഒരിക്കലും അങ്ങനെ സപ്പോർട്ട് ചെയ്യില്ല, ആരും ചെയ്യില്ല എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്, ഒരു വിഭാഗത്തിന് അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. സ്ത്രീക്ക് സ്വയമായിട്ട് ജോലികളൊക്കെ ചെയ്ത് അല്ലെങ്കിൽ മനസ്സിനെ ഒതുക്കി സഹിച്ച് ഒരു സപ്രസ് ചെയ്താലും എങ്ങനെയായാലും അവർ എങ്ങനെയെങ്കിലും ജീവിക്കാനുള്ളൊരു കപ്പാസിറ്റി അവർക്ക് പുരുഷനേക്കാൾ കൂടുതൽ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണോ, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഇതൊന്നും പാടില്ല എന്നാണെന്നൊന്നും അറിഞ്ഞുകൂടാ. ഒരു സ്ത്രീയാണ് വീണ്ടും ഒരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നതെങ്കിൽ അവിടെ ഒരു സെക്സിന് വെറുതെ അങ്ങോട്ട് വലിച്ചിടും വളരെ മ്ലേശമായ രീതിയിൽ. ഇതിന് സ്ത്രീകൾ പലരും ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരവരുടെ ഉള്ളു തുറന്നിട്ട് അവരുടെ ഇമോഷൻസോ അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങളോ ഒരിക്കലും പറയില്ല, ഇതൊന്നും ചർച്ച ചെയ്യപ്പെടുകയില്ല. പക്ഷെ പുരുഷന്റെ കാര്യത്തിലാണെങ്കിൽ ഇവിടെ എല്ലാത്തിനും ഇവിടെ ഒരു അവസരമുണ്ട്. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ ഒരു പുരുഷന് വേണ്ടിയിട്ട് ഒരു സ്ത്രീയെ കണ്ടെത്തുമ്പോൾ അവിടെ ഒരു സ്ത്രീ തന്നെയല്ലേ വേണ്ടത് അല്ലേ? അതാരും ചിന്തിക്കുന്നില്ല. സത്യത്തിൽ എനിക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം. എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട്, ഞങ്ങൾ ക്ലോസ് ഫ്രണ്ട്സൊക്കെ തമ്മിൽ ഇടയ്ക്കൊക്കെ വളരെ റയറായിട്ടായിരിക്കും ഒരു കോൾ വിളിക്കുന്നുണ്ടാവുക അല്ലെങ്കിൽ കാണുന്നുണ്ടാവാം. വളരെ റയർ സമയങ്ങളിലാണ്. ആരെങ്കിലും മരിച്ചാൽ അല്ലെങ്കിൽ ഒരു വിവാഹം ഉണ്ടെങ്കിലോ എന്തെങ്കിലും ന്യൂസൊക്കെ വരുമ്പോഴോ ഒത്തുചേരലോ അല്ലെങ്കിൽ കാണുന്നതൊക്കെ ഉണ്ടാവുള്ളൂ. വളരെ ആദർശീയമായിട്ട് ആളെന്നെ വിളിക്കുകയാണ്. എന്നിട്ട് ആളെന്നോടൊരു ന്യൂസ് പറഞ്ഞു, അതായത്
ഒരു വ്യക്തി വളരെ പ്രായമായിട്ട് രണ്ടാമത് വിവാഹം കഴിക്കുകയാണ്. അപ്പം ഞങ്ങൾക്ക് വളരെ അറിവുള്ള ആളാണ്. അപ്പോൾ ഞാൻ സത്യത്തിൽ ഇത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുണ്ടായ കാര്യം കേട്ടോ. കേട്ട പാടെ ഞാൻ ഭയങ്കര ഇതായി ചോദിച്ചു, അയ്യോ അങ്ങനെയാണ് ഉണ്ടായത്, അതായത് എന്തോ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്ത പോലെ. ബിക്കോസ് എൻ്റെ ആ സമയത്തെ ആറ്റിറ്റ്യൂഡ് ഡിഫറെൻ്റ് ആയിരുന്നു. ഞാനിന്ന് വളരെ അത്ഭുതത്തോടെ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് എന്നോട് പറയാണ്, നീ എന്തിനാ ഇത് കേട്ടിട്ട് ഇത്രയും അതിശയം. ഞാൻ പറഞ്ഞു, നമ്മളിങ്ങനത്തെ കാര്യങ്ങൾ അധികമൊന്നും കേട്ടിട്ടില്ല, ഇത്രയും പ്രായമായിട്ട് ഒരാൾ വിവാഹം കഴിക്കുന്നത് എന്തിനാണ്. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, നീ എന്താണ് ചിന്തിക്കുന്നതെന്നൊക്കെ എനിക്ക് മനസ്സിലായി, നിന്റെ കാഴ്ചപ്പാട് മനസ്സിലായി, പക്ഷെ ശരിക്കുള്ള ഒരു കാര്യം ഞാൻ നിന്നോട് പറയട്ടെ. ഈ വ്യക്തി വൈഫ് മരിച്ചു, വീട്ടിൽ ആരുമില്ല, എല്ലാവരും കല്യാണം കഴിച്ചു പോയി, ഇദ്ദേഹം തന്നെയാണ്. അദ്ദേഹത്തിന് പാചകം ചെയ്യാനറിയില്ല, ഒന്നുമില്ല. അതും കൂടാതെ ജീവിതത്തിൽ പെട്ടെന്ന് വല്ലാത്തൊരു ശൂന്യതയാണ്. ഒരു വീടിനകത്ത് ഒറ്റയ്ക്ക് ആരോടൊന്നും സംസാരിക്കാനില്ലാതെ ഈ വിഷമങ്ങളൊക്കെ ഉള്ളിലേറ്റി ഒന്നും മിണ്ടാനാവാതെ എന്താ പറയുക, ഒരു വല്ലാത്ത മരവിച്ച ഒരു ജീവിതമല്ലേ അത്. അങ്ങനെ ഇരിക്കെ അദ്ദേഹം ഒരു കൂട്ട് വേണം, അല്ലെങ്കിൽ ഒരു പുതിയ ജീവിതം ഉണ്ടാകട്ടെ എന്നൊക്കെ ചിന്തിച്ചതിൽ എന്താ തെറ്റ് എന്ന് എന്നോട് ക്ലോസ് ഫ്രണ്ട് ചോദിച്ചു. ആ ഒരു മൊമെന്റിലുണ്ടല്ലോ, സത്യത്തിൽ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ അയ്യോ ഞാൻ ഐ വാസ് എ മിസ്റ്റേക്കൺ എന്ന ഒരു തോന്നൽ വന്നു എനിക്ക് പെട്ടെന്ന്. ശരിക്കും ശരിയല്ലേ, ന്യായമായൊരു കാര്യമല്ലേ, അയാൾക്കൊരു കൂട്ട് വേണം എന്നുള്ളത് കൊണ്ട്. അത് തന്നെയാണ് ഇവിടെ ഈ വർഗീസ് അശ്വതി ദമ്പതികളും ചെയ്തിട്ടുള്ളത്. ഈ റീസെന്റ്ലി ഒരു കോൾഗേറ്റിന്റെ പരസ്യം ഇറങ്ങിയിരുന്നു. അതിലെ ഈ ലോക്ക്ഡൌൺ സമയത്ത് ഞാൻ ഒറ്റപ്പെട്ടപ്പോൾ ഞാൻ എടുത്ത തീരുമാനമാണെന്നും പറഞ്ഞിട്ട് മരുമക്കളെയും കൊച്ചുമക്കളെയും മക്കളെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് ഒരു ഡിന്നർ അറേഞ്ച് ചെയ്തിട്ട് അവിടെ ഈ അമ്മ നിൽക്കുമ്പോൾ ആളുടെ കൂടെ ഒരാളും കൂടെ നിൽക്കുന്ന ഒരു പരസ്യം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു പരസ്യമാണ്. കാരണം വളരെയധികം വേറിട്ട ഒരു ചിന്താഗതിയും വേറൊരു തോട്ടും, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു അത്. ജീവിതം ശരിക്കും ജീവിച്ചു തീർക്കാനും പങ്കുവയ്ക്കാനുള്ളത് എന്നുള്ള ഒരു മെസ്സേജാണ് അവിടെ. അതിന് പ്രായപരിധിയോ സമയപരിധിയോ നമ്മുടെ മരണത്തിൻ്റെ ഒരു തലേ ദിവസം പോലും ചിലപ്പോൾ ആകാം, അത് പിറ്റേ ദിവസം നമ്മൾ മരിച്ചു പോകേണ്ടാവും, അറിയില്ല. ഒരു ദിവസമെങ്കിലും നമ്മൾ നമ്മളുടെ ഒരു പാർട്ണറുടെ കൂടെ ജീവിക്കാൻ പറ്റുക, അത് വളരെ ഒരു മനോഹരമായ അനുഭവം തന്നെയാണ്. ഒരു കൂട്ട് വേണമെന്നൊരു വ്യക്തി ആഗ്രഹിക്കുന്നതിൽ യാതൊരു തെറ്റില്ല. അത് സ്ത്രീയായാലും പുരുഷനായാലും, ഈവൺ ഒരു 100 രൂപ ഷെയർ ഇട്ടിട്ട് രണ്ട് പേടിക്കുന്ന ആ സുഹൃത്തുക്കൾ തമ്മിലും ഒരു കമ്പനിയെ കുറച്ച് സമയത്തേക്കും ഒരാൾ ആഗ്രഹിക്കുന്നുണ്ട്. ഏറ്റവും മിനിമലായിട്ട് ഒരാൾക്ക് എപ്പോഴും കമ്പനി കൂടിയിട്ടാണ് ഡ്രിങ്ക്സ് കഴിക്കാൻ താല്പര്യം ഉണ്ടാവുക. അപ്പം ഏതാനും ഒരു നിമിഷങ്ങളിലോ മണിക്കൂറുകളിലോ ചെയ്യുന്നൊരു കാര്യത്തിൽ ഒരു കമ്പനി മനുഷ്യൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത്രയേറെ ജീവിതം നീണ്ടു നിൽക്കുന്ന, ആ ഷോർട്ടാന്ന് പറഞ്ഞാലും കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു ജീവിതമാണ് അല്ലേ. അതിനൊരു കൂട്ട് വേണമെന്നൊരു വ്യക്തി ആഗ്രഹിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. വളരെ ബോൾഡായിട്ടും അവനവൻ്റെ ജീവിതം അവനവൻ തന്നെ ഡിസൈൻ ചെയ്ത ആഗ്രഹത്തിന് ജീവിച്ച് തീർക്കാൻ പറ്റുമ്പോഴാണ് അതൊരു മീനിങ് ഫുൾ ലൈഫ് ആകുന്നത്. അപ്പോൾ മിസ്റ്റർ ആൻഡ് മിസ്സിസ് വർഗീസ് നമ്മളോട് കാണിച്ചു തന്ന മാതൃക ഇതുപോലെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾക്കൊരു പാർട്ട്ണറെ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി പരിശ്രമിക്കുകയും കണ്ടെത്തുകയും നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുകയും തന്നെ വേണം. അതിന് സൊസൈറ്റി നിങ്ങൾക്കൊരു തടസ്സമാകരുത്. അധികം പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല, ഒരു കാര്യം കൂടെ പറയാം. ജീവിതം എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ, ഇറ്റ്സ് വെരി ഷോർട്ട്, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ഓൾസോ. പക്ഷേ പ്രണയം എന്ന മൂവിയിൽ ലാലേട്ടൻ പറയുന്നൊരു ഡയലോഗുണ്ട്, ജീവിതം വളരെ മനോഹരമാണ്, ലൈഫ് ഈസ് ടു ബ്യൂട്ടിഫുൾ, ബട്ട് ജീവിക്കാൻ അറിയുമെങ്കിൽ മാത്രം. താങ്ക്സ് ഫോർ വാച്ചിങ്, ബി ഹാപ്പി, ചിൽ യുവർ ലൈഫ്. ബൈ ബൈ.